അങ്ങനെയൊന്നും ഹൗസിൽ വഴക്കുണ്ടാക്കുന്ന ആളല്ല ഹൻസിബ. സത്യം പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിൽ അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഉള്ളതും ഒരു സംസ്കാരമുള്ളതുമായ വ്യക്തിയാണ് ഹൻസിബ. തൻ്റെ ജോലി കൃത്യമായി ചെയ്ത് അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കുന്ന ഒരു ടൈപ്പാണ് ഹൻസിബ. മോശമായ ഭാഷാ സംസ്കാരം അൻസിബയ്ക്കില്ല. വളരെ വ്യക്തമായും നല്ല രീതിയിലും മാത്രമേ അൻസിബ എല്ലാവരോടും സംസാരിക്കാറുള്ളൂ. ഭാഷയിലും സംസാരിക്കുന്ന രീതിയിലും വ്യക്തി ശുചിത്വം പാലിക്കുന്ന രീതിയിലുമെല്ലാം അൻസിബയെ പ്രേക്ഷകർക്ക് ഇഷ്ടമാണ്. മാത്രമല്ല, കഴിഞ്ഞ എപ്പിസോഡോടുകൂടി അൻസിബയ്ക്ക് വൻ പ്രേക്ഷക പിന്തുണയാണ് ലഭിച്ചത്. ഈ വീക്കിലെ കിച്ചൺ ടീമിൽ അൻസിബ മാത്രമേ ജോലിയെടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ജിൻഡു പല സമയങ്ങളിലും അൻസിബയെ സഹായിക്കാൻ എത്തിയിട്ടുണ്ട്. ജാസ്മിനാണ് സഹായിക്കുന്നതിൽ വളരെ നന്നായി പിശുക്ക് കാണിച്ചത്. ജിൻഡോയ്ക്ക് പാത്രം കഴുകുന്ന പണിഷ്മെന്റ് ഉള്ളതുകൊണ്ട് ആ ജോലി ജിൻഡോ ചെയ്തിരുന്നു. എന്നാൽ ജാസ്മിനാകട്ടെ ഒരു ദിവസം മൊത്തം സുഖമില്ല എന്ന് പറഞ്ഞ് കിടപ്പായിരുന്നു. അടുത്ത ദിവസം അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നെങ്കിലും അടുക്കള ഭാഗത്തേക്കൊന്നും ജാസ്മിനെ അത്രയ്ക്കങ്ങ് കണ്ടില്ല. വല്ല ക്യാരറ്റോ ഉള്ളിയോ ഒക്കെ നുറുക്കുന്ന ജോലിയാണ് ജാസ്മിൻ കിച്ചണിൽ ചെയ്തുകൊണ്ടിരുന്നത്. ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും നന്നായും വൃത്തിയായും കുക്ക് ചെയ്യുന്ന ഒരു മത്സരാർത്ഥിയാണ് അൻസിബ. ഭക്ഷണം പാചകം ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി കൊടുത്താൽ അൻസിബ നല്ല വൃത്തിയായി അത് ചെയ്തുകൊള്ളും. എന്നാൽ ആ സഹായമെങ്കിലും ജാസ്മിൻ വൃത്തിയായി ചെയ്തിരുന്നെങ്കിൽ അൻസിബയ്ക്ക് ഇത്രയധികം കഷ്ടപ്പാടുണ്ടാവില്ലായിരുന്നു. മാത്രമല്ല, ഒരുപാട് നേരം നിന്ന് ജോലി ചെയ്ത് അൻസിബയ്ക്ക് കാലിന് പോലും വയ്യാതെയാണ് ടാസ്കിൽ പങ്കെടുത്തത്. ഇതിനു പുറമെ അൻസിബയ്ക്ക് പീരിയഡ്സിന്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഇതെല്ലാം സഹിച്ചാണ് അവിടെയുള്ള മത്സരാർത്ഥികൾക്കെല്ലാമായി അൻസിബ ഒറ്റയ്ക്ക് ഭക്ഷണം പാചകം ചെയ്തത്. എന്നാൽ ജാസ്മിനെ ഇവിടെ കാണിക്കുന്നത് പ്രേക്ഷകർ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. സുഖമില്ലെന്ന് പറഞ്ഞ് നീണ്ട റെസ്റ്റ്, അതിനുശേഷമുള്ള ദിവസങ്ങളിൽ ഗബ്രിയുമായുള്ള കോൺവെർസേഷൻ മാത്രമായിരുന്നു ലൈവിൽ കണ്ടുകൊണ്ടിരുന്നത്. ബിഗ് ബോസ് വീട്ടിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും ജാസ്മിൻ സത്യത്തിൽ അറിഞ്ഞിരുന്നില്ല. ഭക്ഷണം പോലും കഴിക്കാതിരുന്നാണ് ഗബ്രിയുമായി റിലേഷൻഷിപ്പിന്റെ കാര്യം ക്ലാരിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനിടയിൽ ശ്രീതു പലതവണ ഭക്ഷണം കഴിക്കാൻ വന്ന് വിളിക്കുന്നത് ലൈവിൽ പ്രേക്ഷകർ കണ്ടിരുന്നു. എത്രയോ സാഹചര്യങ്ങളിൽ ശ്രീതു ജാസ്മിനെ തുടരെ തുടരെ പോയി വിളിക്കുന്നുണ്ട്. അപ്പോഴെല്ലാം 5 മിനിറ്റ്, 10 മിനിറ്റ് എന്ന് പറഞ്ഞ് ശ്രീതുവിനെ മടക്കി അയക്കുന്ന ജാസ്മിനെയാണ് ലൈവിൽ പ്രേക്ഷകർ കണ്ടത്. എന്നാൽ തൻ്റെ ചർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കാൻ ജാസ്മിൻ കൃത്യമായി വരും. കഴിഞ്ഞ ദിവസം രാവിലെ ഫുഡ് ഉണ്ടാക്കാൻ കഴിയാത്തതിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളായിരുന്നു ഹൗസിൽ എടുത്തു കാണിച്ചത്. കിച്ചൺ ടീമിൽ വർക്ക് ചെയ്യാനുള്ള ആളില്ലെന്നറിഞ്ഞാൽ ക്യാപ്റ്റനായ ശ്രീതുവിനെ ടീം മാറ്റിക്കൊടുക്കാവുന്നതാണ്. എന്നാൽ ശ്രീതു അത് ചെയ്തില്ല. അത് ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. മാത്രമല്ല, ഇത്രയും ദിവസം അൻസിബ ഒരു പരാതിയും പരിഭവുമില്ലാതെ തൻ്റെ ജോലി കൃത്യമായി ചെയ്തു. ഒരു ദിവസം ഭക്ഷണം ലേറ്റായപ്പോൾ മത്സരാർത്ഥികളെല്ലാം കൂടെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോഴാണ് അൻസിബ ഉള്ള കാര്യം തുറന്നു പറഞ്ഞു. താൻ ഒറ്റയ്ക്കാണ് ഇത് മൊത്തം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കണം. വല്ലപ്പോഴും ഇവിടെ വന്ന് മുഖം കാണിച്ചിട്ട് പോകുന്നതല്ല കിച്ചൺ ഡ്യൂട്ടി എന്ന് ജാസ്മിനെ വെച്ച് അൻസിബ പറഞ്ഞു. എന്നാൽ താൻ ഇവിടെ എന്തൊക്കെ ചെയ്തു, വെജിറ്റബിൾസ് കട്ട് ചെയ്തു തന്നില്ലേ, തേങ്ങ ചിരുവി തന്നില്ലേ എന്നെല്ലാം കണക്കെടുത്ത് പറയുന്നുണ്ടായിരുന്നു ജാസ്മിൻ. മാത്രമല്ല, താൻ ഇവിടുന്ന് പോകുമ്പോൾ അൻസിബയോട് പറയുന്നുണ്ടല്ലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തന്നെ വിളിക്കണമെന്ന്. അപ്പോൾ അൻസിബ ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പറ്റില്ലെങ്കിൽ അത് അപ്പം പറയണമായിരുന്നു എന്നാണ് ജാസ്മിൻ്റെ വാദം. എന്നാൽ താൻ കിച്ചണിൽ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് തനിക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓരോ തവണ പോയി ജാസ്മിനെ വിളിച്ചുകൊണ്ടിരിക്കുക എന്നത് ഒരിക്കലും പോസിബിൾ അല്ല. അത് കണ്ടറിഞ്ഞ് ജാസ്മിൻ ഇവിടെ വന്ന് നിൽക്കണമായിരുന്നു. കിച്ചണിലാണ് ജാസ്മിന് ഡ്യൂട്ടി. ഭക്ഷണം റെഡിയാവുന്നത് വരെ ജാസ്മിൻ കിച്ചണിൽ തന്നെ ഉണ്ടാവണം എന്നതാണ് ന്യായമായ കാര്യം. അല്ലാതെ ഓരോ തവണ ജാസ്മിനെ പല സ്ഥലങ്ങളിൽ നിന്നും വിളിച്ചുകൊണ്ടുവന്ന് കിച്ചൺ ഡ്യൂട്ടി ചെയ്യിക്കാനൊന്നും പറ്റില്ല എന്ന് അൻസിബ തുറന്നടിച്ചു പറഞ്ഞു. ബാക്കിയുള്ള ഒരുപാട് മത്സരാർത്ഥികളും അൻസിബയെ സപ്പോർട്ട് ചെയ്തു. കാരണം അവരെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അൻസിബ ഒറ്റയ്ക്ക് കിച്ചണിൽ കഷ്ടപ്പെടുന്നത്. ഇത്രയധികം സുഖമില്ല എന്ന് പറഞ്ഞു മാറി നടക്കുന്ന ജാസ്മിനെ ഒരു ടാസ്ക് വരുമ്പോൾ ഈ അസുഖമൊന്നും കാണാറില്ലല്ലോ. ആ സമയങ്ങളിൽ ഓടിച്ചാടി അതിലെല്ലാം പങ്കെടുക്കുന്നുണ്ടല്ലോ. മാത്രമല്ല, സംസാരിക്കുന്ന കാര്യത്തിലും യാതൊരു കുഴപ്പവുമില്ല. പണിയെടുക്കാൻ മാത്രമാണ് മടി എന്നാണ് പ്രേക്ഷകർ പറയുന്നത്.